ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലവ്ലിനു കോയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം എലൻ മസ്കും വിട്ടലക്കും അവരുടെ ട്വിറ്റർ പേജിൽ ഇന്നലെ ഒരു സംവാദം നടത്തുകയുണ്ടായി അപ്പോൾ അതിനിടയ്ക്ക് എലൻ മസ്ക് അവിചാരിതമായിട്ട് വാട്ട് ഈസ് ലവ് എന്ന് മെൻഷൻ ചെയ്യുകയുണ്ടായി അത് എന്തിനെ ബേസ് ചെയ്താണ് അദ്ദേഹം ചോദിച്ചതെന്ന് അറിയില്ല അതിന് റിപ്ലൈ ആയിട്ട് വിട്ടലക്കിട്ടിരിക്കുന്ന കമന്റ് കണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവുകയില്ല പക്ഷെ എന്തായാലും നമ്മുടെ ലൗലി ലവ്ലീനുവിൻ്റെ ആൾക്കാർ ആ ഒരു ട്വീറ്റിന് ഏറ്റെടുത്തിട്ട് അത് ലൗലി ഇനു ആണ് ഉദ്ദേശിച്ചത് എന്ന രീതിയിൽ നല്ല രീതിയിൽ അതിന് ഹൈപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് ലവ്ലീനു എന്നാണ് അവർ റിപ്ലൈ കൊടുത്തിരിക്കുന്നത് എൻ്റെ താഴെ എലൻ മസ്കിൻ്റെ ആ ട്വീറ്റും കൊടുത്തിട്ടുണ്ട് വാട്ട് ഈസ് ലവ് എന്നൊരു ക്വസ്റ്റൻ മാർക്ക് കിട്ടിയിട്ട് ചോദിച്ചിരിക്കുന്നത് ഇത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റീട്വീറ്റ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന മൊത്തം ലവ്ലീനൂ എന്ന് പറഞ്ഞിട്ടാണ് എലൻ മസ്ക് അറിഞ്ഞു ചെയ്താണെങ്കിലും അറിയാതെ ചെയ്താണെങ്കിലും ലവ് സംബന്ധിച്ചിട്ട് അവർ ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ ആ ഒരു ട്വീറ്റ് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ലവ്ലി ഇനു ഇൻഫോർമർ എന്ന് പറഞ്ഞ പേജിലും എലൻ ട്വീറ്റ് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാവരും എലൻ മസ്കിനെ ടാഗ് ചെയ്തിട്ട് ഷോ വാട്ട് ഈസ് ലവ് ലവ് ഈസ് ലവ്ലി ഇനു ബെസ്റ്റ് മെമി കോയിൻ യൂസ് ഹാഷ് ടാഗ് എന്ന് പറഞ്ഞിട്ടാണ് അവരത് മെൻഷൻ ചെയ്തിരിക്കുന്നത് പിന്നീടുള്ളൊരു മെയിൻ ന്യൂസ് എന്ന് കഴിഞ്ഞാൽ റീസെൻ്റ്ലി അവർ രണ്ട് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ടായി അതായത് കോയിൻ ടൈഗർ അതുപോലെ തന്നെ വേർഡ് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ടായി പക്ഷേ അത് കൂടാതെ തന്നെ മൂന്ന് എക്സ്ചേഞ്ചുകളിൽ കൂടി ലിസ്റ്റ് ചെയ്യും എന്നാണ് അവരുടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അനൗൺസ്ഡ് ത്രീ മോർ എക്സ്ചേഞ്ചസ് എൻജോയ് ബിഗ് ന്യൂസ് കമ്മിങ് ഫ്രം ഓണർ ടൈം ഈസ് നോട്ട് കൺഫോംഡ് എറ്റ് യു ക്യാൻ ഗസ് വാട്ട് എക്സ്ചേഞ്ച് നെസ്റ്റ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് പിന്നീടുള്ളൊരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഇടയിൽ പലരും ചോദിച്ചൊരു ചോദ്യമാണ് സെപ്റ്റംബർ ഒന്നിന് അവർ ബേണിങ് പറഞ്ഞിരുന്നു പക്ഷേ എന്തുകൊണ്ട് അവർ രണ്ട് ദിവസം മുമ്പേ ആരെയും അറിയിക്കാതെ ബേൺ ചെയ്തു എന്ന് അതിനുള്ള ഉത്തരവാണ് അവർ ഇവിടെ നൽകിയിരിക്കുന്നത് അതായത് ലവ്ലീനു കോയിന് ആദ്യമായിട്ട് ലിസ്റ്റ് ആവുന്ന ദിവസം എന്ന് പറയുന്നത് ജൂലൈ മുപ്പതായിരുന്നു ഓഗസ്റ്റ് മുപ്പത് ആയപ്പോഴത്തേക്കിന് അവർക്ക് കൃത്യം ഒരു മാസം തികഞ്ഞു ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് മന്ത് ലോഞ്ച് ആനിവേഴ്സറി ഗിഫ്റ്റ് ഫ്രം ലവ്ലീനു ഫൈവ് ട്രില്യൺ ബേൺ ഇതാണ് അവർ രണ്ട് ദിവസം മുമ്പേ ബേൺ ചെയ്യാനുള്ള കാരണം അവർ മെൻഷൻ ചെയ്തിട്ടുള്ള ഡേറ്റ് പ്രകാരം നിലവിൽ നാല് ബേണിങ് കഴിഞ്ഞു ഇനി നാലെണ്ണം കൂടെ വരാനായിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഇവരുടെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് എൺപത് ട്രില്യൺ മാത്രമാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ്ലി ഇന്യൂൻ്റെ ട്വിറ്റർ കമ്മ്യൂണിറ്റി അവരൊരു ബിഗ് ഇവൻറ്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അതായത് ബിഗ് ബൈയിംഗ് ഇവന്റ് ഓൺ സെപ്റ്റംബർ ഫിഫ്തിന് അന്ന് ചിലപ്പോൾ പ്രൈസ് അപ്പ് അപ്പാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോയിൻ ഗീഗോയിലും അതുപോലെ തന്നെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലും സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ലിസ്റ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ റോഡ് മാപ്പ് പ്രകാരം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള സ്വാപ്പ് ലോഞ്ച് ചെയ്തിരുന്നു ലോഞ്ച് പാഡ് കൊണ്ടുവന്നിരുന്നു അതിനുശേഷം റീസെൻ്റ്ലി അവർ ഫാമിങ് ആൻഡ് പൂൾസും ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം വരാനുള്ളത് അവരുടെ മൾട്ടി ചെയിൻ വല്ലറ്റും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുമാണ് അതും ഈ വർഷം തന്നെ കൊണ്ടുവരും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നീടുള്ളൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറഞ്ഞാൽ അവർ സെപ്റ്റംബറിൽ തന്നെ ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യും എന്ന് അവരുടെ പല ഗ്രൂപ്പുകളിലും കണ്ടിരുന്നു പക്ഷേ ഇതിനകത്ത് അവർ മെൻഷൻ ചെയ്തിരിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിലിറ്റി ഓൺ ലിസ്റ്റിംഗ് ഓഫ് ലവ്ലി ഇനു ബിഫോർ സെപ്റ്റംബർ ഓൺ ബൈനാൻസ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് അബ്സലൂട്ട്ലി നോട്ട് മേ ബി ലാസ്റ്റ് ഓഫ് ഒക്ടോബർ ഓർ സെക്കൻഡ് വീക്ക് ഓഫ് ഡിസംബർ എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ വർഷം തന്നെ ലവലി ഇനു ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യപ്പെടാം എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ബൈനാൻസ് പോലെയുള്ള ഒരു വലിയ എക്സ്ചേഞ്ചിലേക്ക് ലവ്ലിനു ലിസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ ഷിബായിനു കോയിനിൽ കണ്ടു മനസ്സിലാക്കിയ കാര്യമാണ് ഇവർ പറഞ്ഞിരിക്കുന്ന പ്രകാരം വൺ ഡോളർ ഈ വർഷം തന്നെ ഇവർ റീച്ച് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബേണിംഗും കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഒക്ടോബറിന് ശേഷം അവർ കണ്ടിന്യൂസ് ആയിട്ട് ബേണിംഗ് നടത്തുമെന്ന് അവരുടെ ടെലഗ്രാം ഗ്രൂപ്പിലും അവർ മെൻഷൻ ചെയ്തിരുന്നു പിന്നീട് ഉള്ള ഒരു ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ബൈനാൻ ലിസ്റ്റിംഗ് ആണ് ാണ് ലിസ്റ്റിംഗ് പോസിബിൾ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കോയിൻ്റെ പ്രൈസ് വൺ ഡോളർ എന്ന് ഞാൻ പറയുന്നില്ല മേ നമുക്ക് പത്ത് പൈസ അല്ലെങ്കിൽ അൻപത് പൈസ റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു പ്രോഫിറ്റിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാതി പ്രോഫിറ്റ് എടുക്കുക അതായത് നിങ്ങൾ മുടക്കിയ മുതലും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രോഫിറ്റ് എത്രയാണോ വേണ്ടത് നിങ്ങൾ അതും ബുക്ക് ചെയ്യുക ബാക്കി പാർഷ്യൽ അതായത് അൻപത് ശതമാനം വിഡ്രോ ചെയ്തതിന് ശേഷമുള്ള ബാക്കി അൻപത് ശതമാനം നിങ്ങൾ അവിടെ തന്നെ നിക്ഷേപിക്കുക അത് ഒരു രൂപയോ ഒരു ഡോളറോ അതിന് മുകളിലോ പോകുന്നെങ്കിൽ പോട്ടെ നമുക്ക് അന്നേരം വിഡ്രോ ചെയ്യാം ഇത് എന്റെ ഒരു ഒപ്പീനിയൻ ഒപ്പീനിയനാണ് ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക എന്തായാലും ലവലിന് നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നിങ്ങളെല്ലാവരെയും പോലെ ഞാനും ചിന്തിക്കുന്നുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രതീക്ഷയാണ് ശരിക്കും ലവലീനു വരും ദിവസങ്ങളിൽ അത് സംഭവിക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ലവലീനുന്റെ വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് അണ്ടിൽ ദെൻ ബൈ